ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ സൂചി ഗോതമ്പ് വെച്ചൊരു പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഞാനതിനായിട്ട് ഇവിടെ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഡബിൾ ഹോൾസിൻ്റെ ഗോതമ്പ് നുറുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചവിടെ വെക്കാം. ഗോതമ്പ് നുറുക്കൊക്കെ ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഗോതമ്പ് കുതിർക്കാൻ വെക്കുന്ന സമയത്ത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചിട്ട് വെക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. പച്ചവെള്ളത്തിൽ വെച്ച് അത്രയും പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയില്ല. അപ്പോൾ സൂചി ഗോതമ്പൊക്കെ നമ്മുടെ വെള്ളമൊക്കെ ഞെക്കി പിഴിഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഏറെ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ സൂചി ഗോതമ്പൊക്കെ പുട്ടുണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ ഞാൻ ഏറെ തേങ്ങ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചിരട്ടപ്പുട്ടുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ അതിൽപുട്ടുകൂറ്റിയിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നനച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പ് വാരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. സൂചി ഗോതമ്പ് പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്. സാധാരണ മറ്റുള്ള പുട്ടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ പഴമോ പിന്നെ പഞ്ചസാരയോ കടലക്കറിയോ അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികളോ പഞ്ചസാരയോ ഒന്നും വേണ്ട. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ.